ഇസ്രായേൽ നടത്തുന്ന ആക്രമണം അതൊരു രാജ്യത്തിന് മേൽ ഒരു ജനതയ്ക്ക് മേൽ നടത്തുന്ന ആക്രമണം എന്നതിലുപരിയായി ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനക്കെതിരെയുള്ള ഭീകരതയ്ക്കെതിരെയുള്ള ഒരു പോരാട്ടം എന്നൊരു ധാരണ വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഈ ആരോപണം വസ്തുതാപരമാണോ എന്ന് പറയാൻ കഴിയുമോ? ഇന്ന് ലോകരംഗത്ത് മീഡിയയിലൂടെയും അല്ലാതെയും നടക്കുന്ന എല്ലാ പോപ്പുകളുടെയും ഒരർത്ഥത്തിൽ സയനിസത്തിന് തന്നെ സിദ്ധിയാണ്. സംഭവത്തിൻ്റെ മൗലികമായ യാഥാർത്ഥ്യങ്ങളെ പാടെ അവഗണിച്ചുകൊണ്ട് ഒരു പുതിയ പ്രചാരണ തന്ത്രം രൂപപ്പെടുത്തിയിരിക്കുകയും അതിന് മിക്കവാറും ലോകത്തെ വീഴ്ത്തുകയും ചെയ്യുക എന്നുള്ളതാണ് സയനിസ് തന്ത്രം. അല്ലെങ്കിൽ 1948 തീർത്തും അന്യായമായും നീതിരഹിതമായും പലസ്തീനിൽ പശ്ചിമേഷ്യയിൽ അവരോധിക്കപ്പെട്ട കൃത്യമായ ഒരു രാഷ്ട്രമാണ് ഇസ്രായേലിൽ നിന്ന് ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യമാണ്. 1948 പലസ്തീനിൽ ഇസ്രായേൽ എന്ന പേരിൽ ഒരു പുതിയ രാഷ്ട്രം സ്ഥാപിതമാകുമ്പോൾ അതിന് അതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് ഒറ്റവാക്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ദൂതന്മാർക്ക് ഭൂമിയിൽ ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശം ഒരു ജൂതരാഷ്ട്രമാക്കി മാറ്റുകയല്ല ഉണ്ടായത്. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മറ്റുമായ ആളുകൾ താമസിക്കുന്ന പരമ്പരാഗതമായി നൂറ്റാണ്ടുകളായോ അല്ലെങ്കിൽ സഹസ്രാബ്ദങ്ങളായോ താമസിക്കുന്ന പ്രദേശം ഇറക്കുമതി ചെയ്യപ്പെട്ട ജൂതന്മാരാൽ ഒരു പ്രത്യേക കൃത്രിമ സയനിസ് രാഷ്ട്രമാക്കി മാറ്റുകയായിരുന്നതാണ് ചരിത്രം. ഐക്യരാഷ്ട്രസഭ എന്നെയാണ് അതിന് ഗ്രീൻ സിഗ്നൽ നൽകിയതെങ്കിലും അതിൽ നടന്ന അനീതി മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റും വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. ജൂതന്മാർക്ക് ലോകത്ത് ഒരു രാഷ്ട്രം ഉണ്ടാവണം എന്നുള്ളത് വളരെ ന്യായവും നീതിപൂർവമായ ആവശ്യമായിരിക്കെ അത്ര തന്നെ അനീതിയാണ് അവിടെ താമസിച്ച് വരുന്ന അറബികളെ അടിച്ചുപൊടിച്ച് പലസ്തീനിൽ തന്നെയാണ് ആ രാഷ്ട്രമുണ്ടാക്കണമെന്ന വാദം. പക്ഷെ ആ അനീതി നടന്നു. 1967 ആകുമ്പോഴേക്ക് ഇസ്രായേൽ ശക്തി പ്രാപിക്കുകയും 1967 യുദ്ധത്തിൽ കുറെ കൂടി പ്രദേശങ്ങൾ ഇസ്രായേലിനോട് കൂടി ചേർക്കുകയും ചെയ്തു. അങ്ങനെയാണ് വെസ്റ്റ് ബാങ്കും ഗസ സ്ട്രിപ്പും ഉൾപ്പെടെയുള്ള മേഖല ഇസ്രായേലിന്റെ ഭാഗമാകുന്നത്. ഒരിക്കലും അത് നിയമാനുസൃതമായ അതിർത്തിയിൽ ഇസ്രായേലിന്റെ ഭാഗമായതല്ല. തൽഫലമായി ഐക്യരാഷ്ട്രസഭ പാസാക്കിയ ഒട്ടേറെ പ്രമേയങ്ങളിൽ 1967 ഇസ്രായേൽ അന്യായമായി പിടിച്ചെടുത്ത അറബ് പ്രദേശങ്ങളിൽ നിന്ന് പൂർണ്ണമായി പിന്മാറണമെന്നും കൈവിടണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. അതിൽപ്പെട്ടാണ് സിറിയയിലെ ജൂലാങ്കുന്നുകൾ, ഈജിപ്തിനധീനയിലുണ്ടായിരുന്ന ഗസ സ്ട്രിപ്പ്, അതുപോലെ ജോർഡാന്റെ ഭാഗമായിരുന്ന വെസ്റ്റ് ബാങ്ക്. പക്ഷേ അത് ഇസ്രായേൽ ഇന്നുവരെ അംഗീകരിച്ചിരുന്ന് മാത്രമല്ല, ഇതിനുവേണ്ടി പലസ്തീനയുടെ ജന്മാവകാശത്തിന് വേണ്ടി പോരാടി വന്ന യാസർ അറഫാത്തിന്റെ നേതൃത്വത്തിലുള്ള PLO-വിനെ എല്ലാ അർത്ഥത്തിലും ഞെങ്ങി ഞെരുക്കി ഒടുവിൽ അറബ് രാജ്യങ്ങളെ പോലും കൂറുമാറ്റിയെടുത്ത് ക്യാമ്പ് ഡേവിഡ് കരാർ എന്ന പേരിൽ പ്രസിദ്ധമായ കരാർ അതിന്റെ ഭാഗമായിരുന്നല്ലോ. ഈജിപ്തിലെ പ്രസിഡന്റ് അൻവർ സാദാത്തിനെ സമാധാന കരാറിൽ എന്ന പേരിൽ ഇസ്രായേൽ അടിയറ പറയുകയും അങ്ങനെ പരിമിതമായ സ്ഥലത്ത് മാത്രം ഒരു പലസ്തീൻ രാഷ്ട്രം എന്ന സങ്കല്പം കൊണ്ടുവരികയും ചെയ്തു. പക്ഷെ അതുപോലും യാഥാർത്ഥ്യമായില്ല. ഏറ്റവും ഒടുവിൽ ഓസ്ലോ കരാർ എന്ന പേരിൽ ഒരു കരാറുണ്ടാക്കി. അതിൽ ഗസയും വെസ്റ്റ് ബാങ്കും ഉൾപ്പെടുന്ന ആ പ്രദേശം മാത്രം വളരെ പരിമിതമായ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ജനസാന്ദ്രമായ പ്രദേശം എന്നാണ് പിന്നെ പറയുന്നത്. അങ്ങനെ രീതിയിൽ പലസ്തീനികളെ അവിടെ ഒതുക്കി. അത് തന്നെ അവിടെയുള്ള പലസ്തീനികൾ മാത്രം അഭയാർത്ഥികളായി പോയ ലക്ഷക്കണക്കിന് പലസ്തീനികൾ ഇപ്പോഴും ലബനാനിലും സിറിയയിലും മറ്റു പലയിടങ്ങളുമായി താമസിക്കുകയാണ്. അവരെ ഒന്നും തിരിച്ചെടുക്കുന്ന പരിസ്ഥിതിയില്ല. ഇങ്ങനെ അവശേഷിച്ചതായ ഈ പലസ്തീൻ ചീന്ത് എന്ന് പറയും, അതിന് സ്വന്തം രാഷ്ട്ര പദവി നൽകാമെന്ന് ഇസ്രായേൽ സമ്മതിച്ചതായിരുന്നു, കരാർ ഒപ്പിട്ടതായിരുന്നു, അതും പാലിക്കപ്പെട്ടില്ല. ഈ ഒരു സന്ദർഭത്തിലാണ് PLO-വിനെ കൊണ്ടോ യാസർ അറഫാത്തിനെ കൊണ്ടോ ഇനി പോരാട്ടം നയിക്കാൻ സാധ്യമല്ല എന്ന് ഉറപ്പായ പരിസ്ഥിതിയിൽ ഹമാസ് രംഗത്ത് വരുന്നത്. ഹമാസ് എന്ന് പറഞ്ഞാൽ യാസിൻ അഹമ്മദ് യാസിൻ, ഷെയ്ഖ് അഹമ്മദ് യാസിൻ സ്ഥാപിച്ച ഒരു പലസ്തീൻ വിമോചനത്തിന് വേണ്ടിയുള്ള ഒരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനം ഒരിക്കലും ടെററിസ്റ്റ് ഓർഗനൈസേഷൻ അല്ല, തീവ്രവാദം അവരുടെ മുഖമന്ത്രിയല്ല, തങ്ങളുടെ ജന്മാവകാശം സ്ഥാപിച്ചു കിട്ടാൻ വേണ്ടി പലസ്തീനികൾ താമസിക്കേണ്ടത് പലസ്തീനിലാണ് എന്ന ലോകത്ത് മുഴുവൻ അംഗീകരിക്കപ്പെട്ടായ തത്വം, ആ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന സംഘടനയാണ്. അത് അക്രമമാർഗം അതിലൂടെ നീങ്ങുന്നു എന്ന് പറയുന്ന ഒരു അർത്ഥവുമില്ല. കാരണം ഇസ്രായേലിന്റെ ആക്രമണത്തെ പ്രതിരോധിക്കുകയാണ് അവർ ചെയ്യുന്നത്.
ഇസ്രായേൽ എന്ന ആക്രമണം നിർത്തുമോ? തീർച്ചയായിട്ടും പലസ്തീനും ഹമാസും ഈ പ്രതിരോധം നിർത്തും. പക്ഷെ ആക്രമണം ഒരു ഭാഗത്ത് നിരന്തരം തുടരുകയും കൂടുതൽ കൂടുതൽ സെറ്റിൽമെന്റുകൾ ഉണ്ടാക്കുകയും ചെയ്യാം ഒരു ഭാഗത്ത്. മറുഭാഗത്ത് അതിനെ ദുർബലമായി കല്ലെടുത്ത് തെറിഞ്ഞുകൊണ്ടാണ് അതിനെ പ്രതിരോധിക്കുന്നത്. അവർക്ക് ആയുധങ്ങളും ഉണ്ടായിരുന്നില്ല. ഇന്തിഫാദ എന്ന് പേരിട്ട ആ പ്രക്രിയ, അതെന്ന് പറഞ്ഞാൽ ഉരുത്തെഴുന്നേൽപ്പ് എന്നാണ് വാക്കിനർത്ഥം. കല്ലുകൾ ഉപയോഗിച്ച് ചെറിയ കുട്ടികളാണ് ആ സമരം നയിച്ചത്. അതിനെപ്പറ്റിയാണ് ഭീകരത എന്നും തീവ്രത എന്നും പേരിടുന്നതെന്ന് നമ്മൾ ആലോചിക്കണം. ഏതായാലും ആ രൂപത്തിലാണ് ഹമാസ് ശക്തി അടിച്ചു വന്നത്. ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ മഹാഭൂരിപക്ഷവും പലസ്തീനിലെ ജനങ്ങളെ ഭൂരിപക്ഷവും ഹമാസിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി. അങ്ങനെ ഇസ്മായിൽ ഹനിയ പ്രധാനമന്ത്രിയായി വന്നപ്പോൾ അദ്ദേഹത്തെ അംഗീകരിക്കാൻ പലസ്തീനികൾ തന്നെ ഒരു വിഭാഗം, പി എൽഒയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം തയ്യാറായില്ല, അല്ലെങ്കിൽ ഫത്തഹിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗ്രൂപ്പ് തയ്യാറായില്ല. അമേരിക്കയും ഇസ്രായേലും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആ ഫത്തേ ഗ്രൂപ്പിനെ പിന്താങ്ങി. അങ്ങനെ മഹ്മൂദ് അബ്ബാസിനെ പ്രസിഡന്റായിട്ട് അന്യായമായും നിയമവിരുദ്ധമായും പ്രതിഷ്ഠിക്കുകയായിരുന്നു. എന്നിട്ട് വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന പ്രദേശത്ത് അദ്ദേഹത്തിന് ആസ്ഥാനമാക്കി തെരഞ്ഞെടുത്തു. അതിനെ മാത്രം അംഗീകരിച്ചു എന്ന് വരുത്തി തീർത്തു. അതിനും പൂർണ്ണമായി അംഗീകരിച്ചില്ല. ഹമാസിനെ അവരുടെ പൂർണ്ണമായി മുൻമൂലം ചെയ്യുക എന്ന ലക്ഷ്യത്തിലേക്കാണ് ഇസ്രായേൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് 1400 ആളുകളെ കൊലപാതക കൂട്ടക്കൊല ചെയ്ത ആദ്യത്തെ സംഭവം ഉണ്ടായത് 2008. ഇപ്പോൾ വീണ്ടും അതിന് തുടർച്ചയായിക്കൊണ്ട് അവരെ കൂട്ടക്കൊല ചെയ്യുന്നു എന്ന് മാത്രമല്ല, അവരെ സ്കൂളുകൾ, ആശുപത്രികൾ, ആവാസ കേന്ദ്രങ്ങൾ മുടുക്കി നശിപ്പിക്കുകയാണ് ഇസ്രായേൽ ലക്ഷ്യം. അത് പറഞ്ഞു കഴിഞ്ഞു. ഹമാസിന്റെ ഉന്മൂലമാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് തന്നെ നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നു. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെയുള്ള മറ്റൊരു ആരോപണമാണ് ഹമാസിലെ ഇത്രയധികം കുട്ടികൾ കൊല്ലപ്പെടാൻ കാരണം, അതുപോലെ സിവിലിയന്മാരുടെ മരണസംഖ്യ ഇത്രയും ഉയരാൻ കാരണം ഹമാസിന്റെ പോരാട്ടം അത് പൊതുജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട്, ഒരു യുദ്ധമുന്നണി എന്നതിനപ്പുറം ഒരു സിവിലിയന്മാർക്കിടയിൽ നിന്നുകൊണ്ട് അവർ പോരാട്ടം നടത്തുന്നതുകൊണ്ട്, അതുപോലെ കുട്ടികളെ മറയായി സ്വീകരിക്കുകയും കുട്ടികളെ ഒരു ഷീൽഡായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ചെയ്യുന്ന ഒരു അവസ്ഥയുള്ളതുകൊണ്ടാണ് പിന്നെ ഇത്രയധികം കുട്ടികളുടെ മരണസംഖ്യ ഉയരുന്നത്. അത് ഹമാസിന്റെ തന്നെ കുറ്റമാണ് എന്നൊരു ചിത്രീകരണമുണ്ട്. ഇതിൽ എത്രമാത്രം സത്യമുണ്ട്? അത് യഥാർത്ഥത്തിൽ ഹമാസ് എന്നത് ഒരു ഭീകര ഔട്ട്ഫിറ്റ് ആണ്, ടെററിസ്റ്റ് ഔട്ട്ഫിറ്റ് ആണ് എന്ന് ലോകത്താകെ പ്രചരിപ്പിച്ചു. അതിനൊക്കെ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ കൂട്ടുന്നിരിക്കുന്നു ഈ വ്യാജ പ്രചരണത്തിന് മീഡിയ പൊതുവെ. എന്നിട്ട് അതിൽ പിന്നെ പ്രദേശത്തിനെതിരായിട്ട് അമേരിക്ക ആരംഭിച്ചു കഴിഞ്ഞ തീവ്രവാദത്തിനും ഭീകരവാദത്തിനുമെതിരായി ലോകവ്യാപകമായി അമേരിക്ക ആരംഭിച്ചു കഴിഞ്ഞ സമരത്തിന്റെ ഒരു ഭാഗമാണ് ഈ ഹമാസിനെതിരായ നടപടികളും എന്ന് വരുത്തിയിരിക്കുകയാണ്. ഇതൊന്നും സത്യമല്ല. ഒരു രാജ്യത്തിലെ ജനങ്ങൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തുന്ന പോരാട്ടം എങ്ങനെയാണ് ഭീകരകൃത്യമാവുക? അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ കഴിഞ്ഞുപോയ ഏത് സ്വാതന്ത്ര്യ സമരമാണ് ഭീകരകൃത്യമല്ലാതിരിക്കുക? ഒരുപക്ഷെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം മാത്രമാണ് നിരായുധമായി നടത്തിയ ഒരേ ഒരു സ്വാതന്ത്ര്യ സമരം. ബാക്കി ഇന്തോനേഷ്യ മുതൽ മൊറോക്കോ വരെ നടന്ന എല്ലാ സ്വാതന്ത്ര്യ സമരങ്ങളും സായുധ പോരാട്ടങ്ങളായിരുന്നു. 1,000,000 രക്തസാക്ഷികളെ ബലികൊടുത്തുകൊണ്ടാണ് അൾജീരിയ അവിടെ ഒരു ഫ്രഞ്ച് ആധിപത്യത്തിൽ നിന്ന് മോചനം നേടിയത്. ഇതേ വഴിയിൽ മറ്റൊരു മാർഗങ്ങളൊന്നുമില്ലാതെ ഹമാസ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുമ്പോൾ അതിന് ഭീകരനായിരിക്കുന്ന അർത്ഥമില്ല. എന്നിട്ടോ ഈ ഹമാസിനെതിരെ നടത്തുന്നു എന്ന് പറയുന്ന ഈ ആക്രമണം മുഴുവൻ സിവിലിയന്മാർക്കെതിരെ, സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരെയാണ് കൂട്ടക്കൊല ചെയ്യുന്നത്. സ്കൂളുകളും ആശുപത്രികളുമാണ് തകർക്കുന്നത്. ഇതൊക്കെ എന്ത് യുദ്ധമര്യാദയാണ്? യുദ്ധമാണ് നടക്കുന്നതെന്ന് വിചാരിക്കുക. എന്നാൽ യുദ്ധത്തിലുണ്ടല്ലോ അംഗീകരിക്കപ്പെട്ട ചില മര്യാദ. അതുപോലും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇസ്രായേലിന്റെ ഓപ്പറേഷൻ തുടരുന്നത്. ഇതുപോലെ തന്നെ ആരോപിക്കപ്പെടുന്ന മറ്റൊരു ആരോപണമാണ് ഹമാസ് അവരുടെ പോരാട്ടത്തിൽ അല്ലെങ്കിൽ പ്രതിരോധത്തിൽ കുട്ടികളെ ഷീൽഡായിട്ട് ഉപയോഗപ്പെടുത്തുന്നതുകൊണ്ടാണ്, ഇസ്രായേലിനെതിരെയുള്ള ഒരു ആക്രമണത്തിൽ പോരാട്ടത്തിൽ ഷീൽഡായിട്ട് ഉപയോഗപ്പെടുത്തുന്നതുകൊണ്ടാണ് കുട്ടികൾ ഇത്രയധികം കുട്ടികളുടെ മരണസംഖ്യ ഉയരുന്നത് എന്ന് പറയുന്നുണ്ട്. ഇതിൽ എത്രമാത്രം സത്യമുണ്ട്? നമ്മള് അവിടുത്തെ ഹമാസ് പലസ്തീനിൽ അതിന്റെ ഭൂമിശാസ്ത്രം ഒന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ ഇതൊക്കെ വെറും വ്യർത്ഥമായ ആരോപണങ്ങളെന്ന് മനസ്സിലാവും. നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്ത ഒരു പ്രദേശമാണ് ഗസ സ്ട്രിപ്പ് എന്ന് പറയുന്നത്. 1.25 ലക്ഷം ആളുകൾക്ക് താമസിക്കാൻ പോയിട്ട് അതിന്റെ പകുതി ആളുകൾക്ക് പോലും നിന്ന് തിരിയാൻ അവിടെ സ്ഥലമില്ല. അങ്ങനെ പാക്ഡായ ഒരു പ്രദേശത്ത് കുട്ടികളെയും സ്ത്രീകളെയും പിന്നെ സാധാരണ സിവിലിയന്മാരെയും യോദ്ധാക്കളെയും വേർതിരിക്കാൻ കഴിയുന്നത് എങ്ങനെ? അപ്പോൾ യോദ്ധാക്കൾക്ക് പ്രവർത്തിക്കാനുള്ളതും സിവിലിയൻ മേഖലയിൽ നിന്നുകൊണ്ടാണ്. അവർ ചെയ്യുന്നതും കരയുദ്ധമല്ല, റോക്കറ്റുകളും മിസൈലുകളും, റോക്കറ്റുകൾ പ്രധാനമായിട്ട്. ഈ റോക്കറ്റുകൾ ഇടയ്ക്ക് ഇങ്ങനെ പിന്നെ ഇസ്രായേലിലേക്ക് വീതി വിടുക എന്നുള്ള ആവശ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്, വേറെ ഒരു കരയുദ്ധമൊന്നും നടത്തിക്കൊണ്ടില്ല. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് ഈ ഇവരെ ഷീൽഡായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് എന്താ അർത്ഥം? അതെല്ലാം ഇസ്രായേലിന്റെ വെറും ബാധഗതികളാണ്. ഐക്യരാഷ്ട്രസഭയുടെ അന്വേഷണ സംഘം പോലും അത് സ്ഥിരീകരിച്ചിട്ടില്ല. അവിടെ നടന്നത് അതിഭീകരമായ വംശനശീകരണം തന്നെയാണെന്നാണ് റിപ്പോർട്ടുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, 2020 ആകുമ്പോഴേക്കും
മനുഷ്യവാസം സാധ്യമല്ലാത്ത ഒരു മേഖലയായി ഈ ഒസ മാറുമെന്ന് റിപ്പോർട്ടുകൾ കിട്ടിക്കഴിഞ്ഞു. അർഫാത്ത് ഭരിക്കുന്ന സമയത്ത് അർഫാത്ത് പിന്നെ ഫത്വവും അതുപോലെ പി എൽഒയും ഒക്കെ അതൊരു വിമോചന പലസ്തീൻ വിമോചനത്തിന് വേണ്ടിയുള്ള സംഘടനകളായിരുന്നെങ്കിൽ കൂടി ആ പി എൽഒയ്ക്ക് അല്ലെങ്കിൽ അർഫാത്തിന് ഒരു തീവ്രവാദ അല്ലെങ്കിൽ ഭീകരമുദ്ര ഉണ്ടായിരുന്നില്ല. ഒരു ലോകം അംഗീകരിക്കുന്ന ഒരു ലോക നേതാവ്, ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് അദ്ദേഹത്തെ ലോകം കണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഹമാസ് ആണെങ്കിലും അല്ല ഹമാസിന്റെ നേതൃത്വം വഹിക്കുന്ന ഇസ്മായിൽ ഹനിയ ഒക്കെ ആണെങ്കിലും അവർക്കൊരു ഭീകരമുദ്ര ചാർത്തി കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനെക്കുറിച്ച് എന്താണ് പറയാൻ കഴിയുക? തീർച്ചയായിട്ടും വിമോചന സമര നായകനായിരുന്നു അദ്ദേഹം. ധീരമായും വളരെ ആത്മാർത്ഥമായും ത്യാഗസന്നദ്ധയോടും കൂടി തന്നെയാണ് തന്റെ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയെന്നത് ശരിയാണ്. പക്ഷെ ഒടുവിൽ അദ്ദേഹം തളർന്നു. അദ്ദേഹത്തെ അദ്ദേഹം വിശ്വാസം അർപ്പിച്ച സുഹൃത് രാജ്യങ്ങൾ പോലും കൈയൊഴിഞ്ഞു. പ്രത്യേകിച്ച് ഈജിപ്തിന്റെ കൂറുമാറ്റമാണ് അദ്ദേഹത്തെ ആകെ തളർത്തിക്കളയത്. പിന്നെ മറ്റ് രാജ്യങ്ങളും എല്ലാം അങ്ങനെ ചെയ്തു. അപ്പൊ നിസ്സഹായനായിട്ട് അദ്ദേഹം പരിമിതമായ അധികാര തൃപ്തിപ്പെട്ടുകൊണ്ട് വെസ്റ്റ് ബാങ്കിൽ ജീവിക്കുകയായിരുന്നു. പക്ഷെ അതുകൊണ്ട് തീർച്ചയായും സമരത്തെ തളർത്താൻ കഴിയില്ല, ഇത് ഒരിക്കലും തന്നെ യുദ്ധത്തെ വിമോചന സമരത്തെ തളർത്താൻ കഴിയില്ല എന്ന് ബോധ്യപ്പെടുത്താനാണ് ഹമാസ് രംഗത്ത് വന്നത്. അറഫാത്തിനെ നിരാകരിച്ചുകൊണ്ടല്ല, അറഫാത്ത് തളർന്നിടത്ത് വെച്ച് ജീവനുള്ള ആൺകുട്ടികൾ, യുവാക്കൾ, കുട്ടികൾ എല്ലാം പലസ്തീനിലുണ്ട്, അവരുള്ളിടത്തോളം കാലം അവരെ പൂർണ്ണമായി കീഴ്പ്പെടുത്താൻ ഇസ്രായേലിന് സാധ്യമാവില്ല എന്ന സന്ദേശം നൽകിയാണ് ഹമാസ് ശ്രമിച്ചത്. പക്ഷെ ഇസ്രായേലിനെ അറഫാത്തിനെ സംബന്ധിച്ചിടത്തോളം നല്ല വ്യത്യാസം എന്ന് പറയാൻ അദ്ദേഹം അവിടെ ഭരിച്ചിട്ടില്ല. അദ്ദേഹം പേരിന്ന് ഒരു ആസ്ഥാനം അവർക്ക് അദ്ദേഹത്തിന് നൽകി അവിടെ കുടിയിരുത്തി എന്നല്ലാതെ അദ്ദേഹത്തെ ഫലപ്രദമായി ഭരിക്കാൻ കഴിഞ്ഞിട്ടേ ഇല്ല. ഒടുവിൽ അദ്ദേഹത്തെ വധിക്കുകയായിരുന്നു, അദ്ദേഹം സ്വാഭാവികമായി ഭരിക്കുകയായിരുന്നില്ല എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ. അപ്പൊ ഇസ്രായേലിന്റെ ആക്രമണം, അതിൽ ഇത്രയധികം സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെടുന്നതിനെ കുറിച്ചുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കപ്പെടുമ്പോൾ, ഇപ്പോൾ ഫേസ്ബുക്കിലായാലും അതുപോലുള്ള സോഷ്യൽ മീഡിയകളിലൊക്കെ ഉള്ള ചർച്ചകളിൽ, അത് അതിന്റെ ഉത്തരവാദികൾ ഇങ്ങനെ സ്ത്രീകളും കുട്ടികളും ഇത്ര നിരപരാധികളായ സിവിലിയന്മാർ കൊല്ലപ്പെടുന്നതിനെ കുറിച്ച് പറയുന്നത്, അതിന്റെ ഉത്തരവാദികൾ അവര് തന്നെയാണ്. ഇസ്രായേലിലെ ജനങ്ങളും ഹമാസ് തന്നെയുമാണ് അതിന്റെ ഉത്തരവാദികൾ. ഇസ്രായേൽ അവരുടെ ആക്രമണം തുടങ്ങുന്നതിന് മുൻപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു, വ്യക്തമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു. മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയുള്ള മുന്നറിയിപ്പ്, പിന്നെ നോട്ടീസുകൾ വിതരണം ചെയ്തിരുന്നു. അത് ആ മുന്നറിയിപ്പ് അവഗണിച്ച് ധിക്കാരപൂർവ്വം അവിടെ നിന്നുകൊണ്ടാണ് ഇത്രയധികം സിവിലിയന്മാർ, കുട്ടികളും സ്ത്രീകളും കൊല്ലപ്പെടുന്നതെന്നുള്ളൊരു ആരോപണമുണ്ട്. ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? അതും വ്യാജമായ പ്രചരണം എന്ന് പറയണം. എങ്ങോട്ട് മാറണം അത് പറയുകൊടുക്കണം ഈ ഫേസ്ബുക്കിന്റെ ആളുകൾ, അല്ലെങ്കിൽ വിചാരം നടത്തേണ്ട ആളുകൾ പറയണം. ഒരു തരത്തിലുള്ള സഹായവും അല്ലെങ്കിൽ രക്ഷാമാർഗവും ഗസയ്ക്ക് വേണ്ടി ഇസ്രായേൽ അനുവദിച്ചിട്ടില്ല. ഈജിപ്തിലേക്ക് ചില വഴികൾ ആ കുറുക്കു വഴിയിൽ ഉള്ളത് അതുപോലും മുസ്ലിം മുബാറക്കിന്റെ കാലഘട്ടത്തിൽ അടച്ചിട്ടുകയായിരുന്നു. പിന്നീട് വന്ന മുഹമ്മദ് മുസ്ലി ഗവൺമെന്റാണ് ചില തുറസുകൾ ഗസയ്ക്ക് അനുവദിച്ചത്. അപ്പോൾ പോലും ഒരു എൻബ്ലോക്കായി അല്ലെങ്കിൽ ഒരു ഒരു ജനക്കൂട്ടത്തെ ഒന്നാകെ ഒഴിപ്പിക്കാവുന്ന ഒരു രക്ഷയുമില്ല അവിടെ. അവിടെ എന്ത് നടന്നാലും കൂട്ടായി അനുഭവിക്കുക എന്നതിൽ കവിഞ്ഞ് ഓടി രക്ഷപ്പെടാനുള്ള വഴിയില്ല. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇവരെല്ലാം മാറ്റി നിർത്താൻ ലഘുരേഖ വിതരണം ചെയ്തു പറയുന്നതൊക്കെ ആരെ ബോധിപ്പിക്കാൻ വേണ്ടി